പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ ക്ലാസ് എല്ലാവരും കണ്ടിരിക്കുമെന്ന് കരുതുന്നു നമ്മുടെ രണ്ടാം പാഠത്തിലെ പ്രവർത്തനമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ദ ലീവ്സ് ഹാവ് ടു സേ ലീവ് ടു ഹാസ് ടു സേ എന്ന് പറയുന്ന പാഠം ഇലയ്ക്കുമുണ്ട് പറയാൻ എന്ന് പറയുന്ന പാഠഭാഗമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിട്ടുള്ളത് എല്ലാവരും നല്ല രീതിയിൽ അതിനോട് പ്രതികരിച്ചിട്ടുണ്ട് ചില സാങ്കേതിക കാരണങ്ങളാൽ നമ്മുടെ എൽ എസ് എസ് ക്ലാസ്സിൻ്റെ സമയത്ത് അതായത് എട്ട് മണി മുതൽ ഒൻപത് വരെയാണ് പറഞ്ഞിരുന്നത് പക്ഷേ ആ സമയത്ത് നെറ്റിൻ്റെ ചില പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് എട്ടേ മുക്കാൽ ആയിപ്പോയിട്ടുണ്ടായിരുന്നു എനിക്ക് അതിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നാലും ഒരുവിധം എല്ലാവരും ക്ലാസ് കണ്ടിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതോടൊപ്പം തന്നെ പ്രവർത്തനങ്ങളൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് റൂട്ട് സിസ്റ്റമാണ് റൂട്ട് സിസ്റ്റത്തിലെ പ്രധാനമായിട്ടും രണ്ട് തരത്തിലുള്ള റൂട്ട് സിസ്റ്റമാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഒന്ന് ടാപ്പ് റൂട്ട് സിസ്റ്റവും ഒന്ന് ഫൈബ്രസ് റൂട്ട് സിസ്റ്റവും ടാപ്പ് റൂട്ട് സിസ്റ്റം ത്തിലുള്ള വിവിധ സസ്യങ്ങളെ വൃക്ഷങ്ങളെ നമ്മൾ പരിചയപ്പെട്ടു കഴിഞ്ഞു അതേപോലെ ഫൈബ്രസ് റൂട്ട് സിസ്റ്റത്തിലുള്ള സസ്യങ്ങളെ നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു അതിനുശേഷം ഇനി നമുക്ക് പറയാനുള്ളത് ഇലയുമായി ദ ലീഫ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ദ ലീഫ് ടു ഹാസ് ടു സേ എന്നാണ് നമ്മുടെ പാടത്തിൻ്റെ ഭാ പേര് അപ്പോൾ ഇലയ്ക്കുമുണ്ട് പറയാൻ എന്നുള്ളതാണ് നമ്മുടെ പാടത്തിൻ്റെ പേര് അപ്പം ഇലയ്ക്ക് എന്താണ് പറയാനുള്ളത് എന്ന് നമുക്ക് ഒന്ന് നോക്കാം അതാണ് ഇനി പറയാൻ പോകുന്നത് എല്ലാവരും ശ്രദ്ധയോടെ ഇരിക്കുക ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നൊക്കെ എനിക്കറിയാം പക്ഷെ ഒന്നുകൂടി ആ പാഠഭാഗം നല്ലപോലെ ഹൃദ്യസ്ഥമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ക്ലാസ് നടത്തുന്നത് അപ്പോൾ എല്ലാവരും ശ്രദ്ധയോടുകൂടി ക്ഷമയോടുകൂടി എഴുതിയെടുക്കാനും കാര്യ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ വൃത്തിയായിട്ട് നോട്ട്ബുക്കിൽ എഴുതിയെടുക്കാനൊക്കെ തയ്യാറാവണം അപ്പോൾ നമുക്ക് ആരംഭിക്കാം എന്താ ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ ഇരുപത്തി മൂന്നിൽ കാണുന്ന ഒരു ചിത്രമാണ് അപ്പോൾ ആ ചിത്രത്തിൽ കുത്തുകൾ നമ്മൾ യോജിപ്പിക്കുകയാണ് ആദ്യം ചെയ്യുന്നത് കുത്തുകൾ യോജിപ്പിച്ച് കഴിഞ്ഞാൽ രണ്ട് മനോഹരമായിട്ടുള്ള ഒരു ഇലകളാണ് കാണുന്നത് അപ്പോൾ ഈ ഇലകളെ നമുക്കൊന്ന് നിരീക്ഷിച്ച് നോക്കാം ചിത്രത്തിലെ ഇലകൾ തമ്മിൽ എന്തെല്ലാം വ്യത്യാസമുണ്ട് എന്നുള്ളതാണ് നമ്മൾ കണ്ടെത്താൻ പോകുന്നത് ചിത്രത്തിലെ ഇലകൾ തമ്മിൽ എന്തെല്ലാം വ്യത്യാസമുണ്ട് ഇലകളിൽ ഞരമ്പുകൾ വെയിൻസ് ഒരേപോലെയാണോ രണ്ട് ഇലകളിലെയും ഞരമ്പുകൾ വെയിൻസ് ഒരേപോലെയാണോ ആണോ അടുത്തത് ഇലയുടെ ഞെട്ടിൽ നിന്നാണോ എല്ലാ ഞരമ്പുകളും ആരംഭിച്ചിരിക്കുന്നത് ഇലയുടെ ഞെട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ തുടക്കത്തിൽ നിന്നാണോ ആരംഭിച്ചിരിക്കുന്നത് എല്ലാ വെയിൻസും ആരംഭിച്ചിട്ടുള്ളത് ഇതിൻ്റെ രണ്ടിൻ്റെ ഉത്തരം നിങ്ങൾ കണ്ടെത്തണം ഓക്കെ നിങ്ങൾ കണ്ടെത്തിയത് എന്ത് ചെയ്യണം ഒരു കുറിപ്പായിട്ട് എഴുതി നോട്ട്ബുക്കിൽ സൂക്ഷിക്കണം അത് വൈകുന്നേരം ആവുമ്പോഴേക്ക് ഗ്രൂപ്പിൽ വിടാനും ശ്രദ്ധിക്കുക ചോദ്യം എഴുതാൻ മറക്കരുതേ ഓക്കെ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ചുറ്റുപാടുമുള്ള ഇലകളെയൊക്കെ ഒന്ന് നിരീക്ഷിക്കുക ഈ ഇല നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ ഞാൻ അതിൻ്റെ ഒറ്റ ഒന്ന് ആയിട്ടുള്ള ഒരു ചിത്രം കാണിക്കാം ശ്രദ്ധിക്കണേ ഇതാ എല്ലാവരും കണ്ടല്ലോ എന്തിൻ്റെ ഇലയാണിത് അതെ ജാക്ക് ഫ്രൂട്ട് ട്രീയുടെ ലീവ്സാണ് നമ്മുടെ തൊടിയിലുണ്ടാവുന്ന പ്ലാവിൻ്റെ ഇലകളാണ് ഇത് ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മുടെ പറമ്പിലൊക്കെ കാണുന്ന ഓലയുടെ അല്ലേ ഓലയാണിത് നമ്മുടെ കോക്കനട്ട് ട്രീയുടെ ലീവ്സാണ് ഓല എന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെ നമ്മുടെ വീട്ടിൽ സുലഭമായിട്ട് കാണുന്നതാണ് ഇനി അടുത്തത് മാവിൻ്റെ ഇലയാണ് മാംഗോ ട്രീയുടെ ലീവ്സിൻ്റെ ചിത്രമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഇലകൾ എടുക്കുക ഇനി ഒന്നുകൂടി ഉണ്ട് അതിൻ്റെ ചിത്രം കൂടി കുറച്ച് കഴിഞ്ഞാൽ കാണാം അത് ബാംബു ട്രീയുടെ ഇലയാണ് ബാംബു ട്രീ എന്ന് പറഞ്ഞാൽ മുളയുടെ ഇലയാണ് അപ്പം ഈ ഇലകളൊക്കെ എടുത്തിട്ട് എന്തു ചെയ്യുക നെടുകനെ മുറിക്കാൻ ശ്രദ്ധിക്കുക എടുക്കാൻ ശ്രമിച്ചു നോക്കാം അപ്പം പ്രയാസം കീറി എടുക്കുമ്പോൾ പ്രയാസം അനുഭവപ്പെടുന്നത് ഏതൊക്കെയാണ് അവയെ നമുക്കെന്ത് ചെയ്യാം ഒരു ഗ്രൂപ്പിലേക്ക് ആക്കാം കീറി എടുക്കാൻ പ്രയാസമില്ലാത്തത് വേറെ ഒരു ഗ്രൂപ്പിലെടുക്കുക അതായത് ഇത്രയും ഇലകൾ മാവില പ്ലാവില തെങ്ങോല മുളയില എന്നിവയെടുക്കുക ഇതിൽ എളുപ്പത്തിൽ കീറിയെടുക്കാൻ കഴിയുന്നവ കീറിയെടുക്കാൻ പ്രയാസം അനുഭവപ്പെടുന്നവ എന്നിങ്ങനെ രണ്ട് ഗ്രൂപ്പുകളാക്കി തിരിക്കാൻ ശ്രദ്ധിക്കാം ഓക്കെ നമ്മൾ നോട്ട് ചെയ്യേണ്ട ചോദ്യം ഇതാണ് മാവില പ്ലാവില തെങ്ങോല മുളയില എന്നിവയിൽ എളുപ്പത്തിൽ കീറിയെടുക്കാൻ കഴിഞ്ഞവ കീറിയെടുക്കാൻ പ്രയാസം അനുഭവപ്പെടുന്നവ കീറിയെടുക്കാൻ പ്രയാസം അനുഭവപ്പെടുന്നവ ഏതൊക്കെയാണ് എന്ന് ഒരു കോളം വരയ്ക്കാം രണ്ടാമത്തെ കോളത്തിൽ നമ്മൾ എഴുതേണ്ടത് എളുപ്പത്തിൽ കീറിയെടുക്കാൻ കഴിയുന്നവ എന്നാണ് ഈ രണ്ട് കോളം വയസ്സായിട്ട് നെയ്യാം നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കാൻ ശ്രദ്ധിക്കുക ഓക്കെ നേരത്തെ നിരീക്ഷിച്ചതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും ഇലയിലെ എല്ലാ സിരകളും അഥവാ ഞരമ്പ് ഞെട്ടിൽ നിന്ന് ആരംഭിച്ചവ എളുപ്പത്തിൽ കീറിയെടുക്കാൻ കഴിയുന്നു ഞെട്ടിൽ നിന്ന് ആരംഭിച്ച ഞരമ്പുള്ള ഇലകളൊക്കെ എളുപ്പത്തിൽ കീറിയെടുക്കാൻ കഴിയുന്നു പക്ഷേ പ്രധാന സിരയിൽ അഥവാ ഞരമ്പിൽ നിന്നും ഉപശാഖാ സിരകളുള്ള ഇലകൾ കീറിയെടുക്കാൻ പ്രയാസം അനുഭവപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അതായത് രണ്ട് ഇലകളും എളുപ്പത്തിൽ കീറിയെടുക്കാൻ കഴിയുന്നില്ല രണ്ട് തരത്തിലുള്ളതും പക്ഷേ ചിലത് നമുക്ക് എളുപ്പത്തിൽ കീറിയെടുക്കാൻ കഴിയുന്നുണ്ട് അപ്പം കീറിയെടുക്കാൻ എളുപ്പത്തിൽ കഴിയുന്നവ എന്ന് പറയുന്നത് എല്ലാ സിരകളും ഞരമ്പ് ഞെട്ടിൽ നിന്ന് ആരംഭിച്ചവയാണ് എന്നാൽ പ്രയാസം അനുഭവപ്പെടുന്നതെന്ന് പറഞ്ഞാൽ പ്രധാന സിരയിൽ നിന്ന് ഉപശാഖാ സിരകളുള്ള ഇലകൾ ആണ് കീറാൻ പ്രയാസം അനുഭവപ്പെടുന്നത് എന്ന് നമുക്കിതിലൂടെ ബോധ്യമാവും ഓക്കെ നമ്മൾ നേരത്തെ ചെയ്ത പ്രവർത്തനത്തിൻ്റെ തുടർച്ച തന്നെയാണ് ഇനി പറയാൻ പോകുന്നത് നമ്മുടെ ചുറ്റുപാടുമുള്ള വാഴ വാഴ ഇലയാണ് ചിത്രത്തിൽ കാണുന്നത് അപ്പോൾ ഈ വാഴ ഇലയെ നമ്മൾ കീറി നോക്കിയാൽ പ്രയാസം അനുഭവപ്പെടുന്നവയാണോ പ്രയാസം അനുഭവപ്പെടാത്തവയാണോ എന്ന് കണ്ടുപിടിക്കാനാണ് അടുത്തത് മഞ്ഞളിൻ്റെ ഇലയാണ് മഞ്ഞളിൻ്റെ ഇല കീറി എടുക്കുമ്പോൾ പ്രയാസം അനുഭവപ്പെടുന്നുണ്ടോ പ്രയാസം അനുഭവപ്പെടുന്നില്ലേ ഏത് ഇന ഏത് ഗ്രൂപ്പിൽ നമുക്ക് മഞ്ഞളിൻ്റെ ഇലയെ പെടുത്താം എന്നുള്ളതാണ് നോക്കുന്നത് അതേപോലെ ഗ്രാമ്പു ആണ് ഗ്രാമ്പു ഗ്രാമ്പുവിൻ്റെ ഇല നമ്മൾ കണ്ട് ഉണ്ടാവില്ല എന്നാലും ഈ ചിത്രം മനസ്സിലാക്കിയിട്ട് ഏത് ഇനത്തിലാണ് ഏത് ഗ്രൂപ്പിലാണ് നമുക്ക് പെടുത്താൻ കഴിയുക എന്ന് മനസ്സിലാക്കാം അതേപോലെ പുളി ഇലയാണ് പുളിയില്ല ഏത് നമ്മുടെ ചുറ്റുപാടുള്ളതാണ് തൊടിയിലൊക്കെ ഉള്ളതാണ് അപ്പോൾ പുളിയിലയും ഏത് ഇനത്തിൽ പെടുത്താം എന്ന് നോക്കി അത് ഗ്രൂപ്പിലാക്കി എഴുതാം ഇനി അടുത്തതായിട്ടുള്ളത് ആൽമരത്തിൻ്റെ ഇലയാണ് ആൽമരത്തിൻ്റെ ഇല എല്ലാവർക്കും ലഭ്യമാവുമോ എന്നറിയില്ല എന്നാലും ആ ഇല നല്ലപോലെ പോലെ നിരീക്ഷിക്കുക ഇത് കൂടാതെ നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഇലയുടെ ആകൃതിയൊക്കെ കാണാൻ പറ്റും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ് ഈ തന്നിരിക്കുന്ന സസ്യങ്ങളെ മുഴുവൻ തന്നിരിക്കുന്ന സസ്യങ്ങളുടെ ഇലകളെ മുഴുവൻ എളുപ്പം കീറിയെടുക്കാൻ കഴിയുന്നവ എന്ന ഒരു ഗ്രൂപ്പിലേക്കും എഴുതാം മറ്റേത് രണ്ടാമത്തേത് കീറിയെടുക്കാൻ പ്രയാസം അനുഭവപ്പെടുന്നവ എന്ന ഗ്രൂപ്പിലും എഴുതാം അപ്പോൾ തന്നിരിക്കുന്ന സസ്യങ്ങളെ നമ്മൾ നേരത്തെ എഴുതിയത് മുതൽ അതായത് മാവില പ്ലാവില തെങ്ങോല മുളയില മുതൽ തെങ്ങ് മുള വാഴ മഞ്ഞൾ ഗ്രാമ്പു പുളി പ്ലാവ് ആല് ഇത്രയും മരങ്ങളെ നമ്മൾ രണ്ട് ഗ്രൂപ്പുകളാക്കി തിരിക്കാൻ തിരിച്ച് അതാണ് ചെയ്യേണ്ടത് അതിലൊന്ന് വിഭാഗം ഒന്നിൽ പെടുത്താവുന്നവ എളുപ്പത്തിൽ കീറാവുന്നവ രണ്ടാമത്തത് കീറാൻ പ്രയാസം അനുഭവപ്പെടുന്നവ എന്ന് രണ്ട് ഗ്രൂപ്പുകളിലാക്കി എഴുതിയെടുക്കാം ഓക്കെ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ കീറിയെടുക്കാൻ പ്രയാസമുള്ള ഇലകൾ എന്ന് പറയുന്നത് അതിലുള്ള വെയിൻസിൻ്റെ പ്രത്യേകതകൾ നിങ്ങൾ ശ്രദ്ധിച്ചോ അതേപോലെ എളുപ്പത്തിൽ കീറിയെടുക്കാൻ കഴിയുന്ന ഇലകളിലെ വെയിൻസിൻ്റെ പ്രത്യേകതകൾ നിങ്ങൾ നിരീക്ഷിച്ചോ അപ്പോൾ ആ തരത്തിലുള്ള ഇലകളെ നമുക്ക് രണ്ട് വിഭാഗങ്ങളാക്കി തരംതിരിക്കാം അതാണ് എനി പറയുന്നത്

സമാന്തര സ്ഥിരാവിന്യാസവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇൻ പാരലൽ വെനേഷൻ ദ വെയിൻസ് ഇൻ ദ ലീവ്സ് ഡു നോട്ട് ടച്ച് വൺ അനദർ സമാന്തര സ്ഥിരാവിന്യാസത്തിൽ ഇലയിലെ ഞരമ്പുകൾ പരസ്പരം അങ്ങോട്ടുമിങ്ങോട്ടും തൊടുന്നില്ല ഇൻ റെട്ടിക്കുലേറ്റ് വെനേഷൻ വെയിൻസ് ലൈൻ ഇന്റർ കണക്റ്റഡ് എന്നാൽ ജാലികാ സിരാവിന്യാസത്തിൽ ഞരമ്പുകൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു ഇൻ പാരലൽ വെനേഷൻ വെയിൻ സ്റ്റാർട്ടിംഗ് ഫ്രം ദ ലീവ് സ്റ്റോക്ക് ദ റൺ പാരലൽ ആൻഡ് ജോയിൻ അറ്റ് ദ ടിപ്പ് ഓഫ് ദ ലീഫ് സമാന്തര സ്ഥിരവിന്യാസത്തിൽ ഇലഞട്ടിൽ നിന്നും ഇലയുടെ അഗ്രം വരെ സമാന്തരമായാണ് ഞരമ്പുകൾ കാണുന്നത് ഇൻ റെട്ടിക്കുലേറ്റ് വെനേഷൻ ദ മെയിൻ വെയിൻ ഇൻ ദ മിഡിൽ ഓഫ് ദ ലീഫ് സ്റ്റാർട്ടിംഗ് ഫ്രം ദ ലീഫ് സ്റ്റോക്ക് ജാലിക സിരാവിന്യാസത്തിൽ ഇലയുടെ മധ്യഭാഗത്ത് ഇലഞ്ഞട്ടിൽ നിന്നും തുടങ്ങി അഗ്രഭാഗം വരെ നീണ്ടുകാണുന്ന പ്രധാന ഞരമ്പുണ്ട് അതിൽ നിന്നും പുറപ്പെടുന്ന അനേകം ചെറിയ ശാഖകൾ പരസ്പരം ബന്ധപ്പെട്ട് വലക്കണ്ണികൾ പോലെ കാണപ്പെടുന്നു ദർ ഈസ് നോ കണക്ഷൻ എമംഗ് ദ വെയിൻസ് ഇൻ പാരലൽ വെനേഷൻ സമാന്തര സിരാവിന്യാസത്തിൽ ഇലയിലെ ഞരമ്പുകൾ തമ്മിൽ ബന്ധമില്ല ഇൻ റെട്ടിക്കുലേറ്റ് വെനേഷൻ മെനി സ്മോൾ ബ്രാഞ്ചസ് അറൈസിംഗ് ഫ്രം ദ മെയിൻ വെയിൻ കണക്റ്റഡ് ടു വൺ എന്നത് എന്നാൽ ജാലിക സ്ഥിരാവിന്യാസത്തിൽ ഇലയുടെ പ്രധാന ഞരമ്പിൽ നിന്നും വലക്കണ്ണികൾ പോലെ ധാരാളം ചെറിയ ഞരമ്പുകൾ നമുക്ക് കാണാനായി സാധിക്കും അവ പരസ്പരം ബന്ധമുള്ളതാണ് അപ്പോൾ നമ്മൾ ജാലിക സിരാവിന്യാസവും സമാന്തര സിരാവിന്യാസവും പഠിച്ചു കഴിഞ്ഞു അതിൻ്റെ വ്യത്യാസങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു അപ്പോൾ എന്താണ് ജാലിക സിരാവിന്യാസം എന്താണ് സമാന്തര സിരാവിന്യാസം എന്നിങ്ങനെ വൺ വൺവേഡിൽ എങ്ങനെ എഴുതാം എന്നുള്ളതാണ് മുകളിൽ കാണാൻ പോകുന്നത് ഓക്കേ ഇന്നത്തെ പ്രവർത്തനത്തിൻ്റെ തുടർ പ്രവർത്തനമാണിത് നമ്മൾ നിരീക്ഷിച്ച സസ്യങ്ങളും അവയുടെ വേരുപടലവും സ്ഥിരാവിന്യാസവും രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പട്ടിക തയ്യാറാക്കാൻ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട് അതെല്ലാവരും അത് എല്ലാവരും നിർബന്ധമായിട്ട് ചെയ്യുക